ദൈവം സഹായിച്ചു. അത് വലിയൊരു സന്തോഷമാണ്, അത് വലിയൊരു സന്തോഷമാണ്. തന്റെ ജീവിതം ഏറ്റവും ആനന്ദമായി തീരുവാനുള്ളത് ഈ ലോകത്തിൽ കുറച്ച് സമ്പത്തോ നന്മയോ ഉയർച്ചയോ ഒന്നും ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി എന്റെ പിതാവും എന്റെ മാതാവിനെയും എനിക്ക് ആ പ്രത്യാശയുടെ തുറമുഖത്ത് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടാകുന്നതാ ഏറ്റവും വലിയ അനുഗ്രഹം. ഇപ്രയും പിതാവ് നേരത്തെ ആയിരുന്ന സ്ഥലത്ത് കല്ലറ കെട്ടിയിട്ടിരുന്ന, എന്നാൽ കർത്താവിന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുമായിരുന്നു. കഷ്ടപ്പെട്ടു, സൈക്കിൾ ചവിട്ടി ഈ ദേശമായ ദേശമൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു, വേദനപ്പെട്ടു. എന്നാൽ തൻ്റെ ആ പ്രായമായ സമയത്ത് തലമുറകളുടെ നന്മ കാണുവാൻ, തലമുറകളുടെ ഉയർച്ച കാണുവാൻ, തലമുറകളുടെ നന്മയും വലിയ ഭാഗ്യവും കാണുവാൻ പ്രിയ പിതാവിനെ സഹായിച്ചു. പ്രിയ അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി പ്രാവശ്യം ഇവിടെ വരുമ്പോൾ, ചൈനേൻ്റെ ഒക്കെ വരുമ്പോൾ പറയും, ഈ പാസ്റ്ററും കൂടെ എങ്കിൽ നിന്നൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പ്രിയ പിതാവിനെ, എൻ്റെ അപ്പച്ചനാണ് എൻ്റെ, ഞാൻ ഏത് സമയത്ത് ഇതുവരെ പോയാലും ഇവിടെ കയറുമായിരുന്നു. രാത്രി യാമങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു. എന്നാൽ ഈ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രിയ അമ്മച്ചയെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ. പ്രിയ അമ്മച്ചെ ഒത്തിരി ധൈര്യപ്പെടുത്തി, ദൈവം ഒത്തിരി ശക്തീകരിച്ചു. കർത്താവ് തുടർന്നും ധൈര്യപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. തലമുറകളെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ. പ്രതികാൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചതിന് ശേഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ ദൈവദാസനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. ആ ദൈവദാസനും കുടുംബവും ആ ദൈവസഭയും ഈ ഭവനത്തിന് വലിയ ആശ്വാസമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ഇച്ചിരി ദൂരെയാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ദൈവമക്കളെയും ദൈവദാസനെയും ദൈവം ഒരുക്കല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ആ ദൈവസഭയും ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിലുപരി പ്രിയ ജോണിക്കുട്ടി പാസ്റ്ററും കുടുംബവും ഈ പ്രിയ പിതാവിനെയും മാതാവിനെയും സ്നാനപ്പെടുത്തുവാനൊക്കെ പ്രിയ ദൈവദാസനെ സഹായിച്ചു. കർത്താവ് ആ കുടുംബവും ഇവരുടെ ഭവനത്തിലെ എല്ലാം നന്മയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവിക പ്രത്യാശ ദൈവം നൽകട്ടെ. പ്രത്യാശയില്ലാത്ത പ്രിയപ്പെട്ടവരായി ആരും ഇവിടെ നിന്ന് പോകരുത്. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം തന്ന ദൈവദാസനും ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥാനം ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിന്റെ ധന്യമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രിയപ്പെട്ടിയച്ചാന്റെ മരണത്തെ അറിയുവാനായിട്ട് വീട്ടിൽ വിളിച്ചപ്പോൾ അറിയുവാനിടയായി തീർന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിലുപരിയായിട്ട് അച്ഛന് വിശ്വാസത്തിൽ വന്നു എന്നറിയുന്നതാണ് ഏറ്റവും എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. ഈ അടുത്ത സമയം വരെ ഞാനത് എന്നെ സംബന്ധിച്ച് അറിഞ്ഞില്ല. എങ്കിലും എൻ്റെ മനസ്സിലോടി വന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം പറഞ്ഞ് അതിവേഗത്തിൽ ഞാനിരിക്കാം. മോശ പ്രാർത്ഥിച്ച് യഹോവയെ മടങ്ങി വരണമേ. തൻ്റെ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതനായിരുന്ന മോശ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, യഹോവയെ മടങ്ങി വരണമേ. സഹോദരന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നെങ്കിലും സഹോദരൻ മടങ്ങി വരുവാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥിച്ച് യഹോവയെ മടങ്ങി വരണമേ. മറ്റൊരു ചിന്ത ഈ അച്ഛനുള്ള ബന്ധത്തിൽ ഇങ്ങനെ കാണുന്നു. അവസാന സമയത്താണ് യേശുവിനെ കണ്ടതെന്നുള്ളതായ സാക്ഷ്യങ്ങൾ കർത്താവിന്റെ ദാസന്മാരിലൂടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ക്രൂശിൽ കിടന്ന ആ ഒരു കള്ളൻ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവേ കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് ആ പ്രാർത്ഥന ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ അവസാന സമയത്തെങ്കിലും ആ രാജ്യത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുവാനായിട്ട്, ദൈവം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, എൻ്റെ വല്യമ്മച്ചയുടെ ആളുകളിൽ സഹോദര മക്കള് അവർ പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷികളായി ആരാധിക്കുന്നവരായി തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ, ഓരോരുത്തരായി യേശുവിൻ്റെ സാക്ഷികളായി തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്.
മറ്റൊന്നും ആയിട്ട് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഞാനിവിടുന്ന് എൻ്റെ ചിന്തകളിൽ നിന്ന് പോയ ഒരു ചിന്ത പറയുകയാണ്. ഞങ്ങളുടെ വല്യമ്മച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതിനുമായിരുന്നു, ഞങ്ങളുടെ മക്കളും ഒക്കെ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെയും യേശുവിനെ എന്ത് ചെയ്യുമായിരുന്നു അറിയുമായിരുന്നു. ചെന്നത്തലയിൽ ആദ്യമായിട്ട് ഞാനാണ് യേശുവിനെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും യേശുവിനെ അറിയുന്നുണ്ട്. വാസ്തവമായിട്ട് അവർ യേശു കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടില്ല. സത്യവചനത്തെ അറിയുവാനായിട്ട് അച്ചാനെ സഹായിച്ചല്ലോ. എനിക്ക് വളരെ സങ്കടത്തോടെ എനിക്കും പറയുവാനുണ്ട്, സ്നേഹമുള്ള ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വളരെ ദുഃഖമുണ്ട്. വീട്ടിൽ വരുമ്പോൾ ആ കുഞ്ഞെ മോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ, ആ വിളി ഈ അപ്പച്ചനെ അവസാനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെയുള്ള വിളിക്കുന്ന അപ്പച്ചന്മാരെ കുറവാണ്, എങ്കിലും ഈ അപ്പച്ചനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവസാന ഘട്ടങ്ങളിലെങ്കിലും യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ബ്രഹ്മച്ചിയെയും എൻ്റെ സഹോദരങ്ങളെയും കർത്താവായ ദൈവം ആശ്വസിപ്പിക്കുകയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയിൽ പ്രതി
കൃപമേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംബന്ധിച്ച കൂടിലെ ഒരു സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന മാത്യു ജോൺ ഒരു വാക്ക് എടുക്കും. അതുപോലെ തന്നെ സംബന്ധിച്ച കൂടിലെ ഒരു ശുശ്രൂഷകനും ഈ സഭയിലെ അംഗവുമായിരിക്കുന്ന അജി ജോസഫും ഒരു വാക്ക് സമയം എടുക്കും. ഭവനത്തെ പ്രതിനിധീകരിച്ച് ഷൈനി സിസ്റ്റർ ഒരു വാക്ക് പറയാനായിട്ടും അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടും സമയം എടുക്കണം. ഫിലിപ്പ് സാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ടൈമിന് തന്നെ ഇവിടെ നിന്ന് എടുക്കത്തക്ക ക്രമീകരണമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഫ്യൂണറൽ സർവീസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണത്തക്ക സംവിധാനം സുബി എന്ന സ്റ്റുഡിയോ ആണ് ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മുടെ മക്കളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചിലരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന് ഈ ജീവനുള്ള പ്രത്യാശ തൻ്റെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തു. ലോകത്തിൽ ഒത്തിരി ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചാണ് താൻ ജീവിതം പേറിക്കൊണ്ടിരുന്നത്. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെല്ലാം അന്നത്തെ സാമ്പത്തിക നിലവാരത്തിൽ ഒക്കെ കഷ്ടപ്പെട്ടവരാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ പദവിയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഒരു ഭാഗ്യ പദവി തൻ്റെ അവസാന സമയത്ത് ആമയൻ തൻ്റെ ഓട്ടം തികച്ചു എന്ന് പറയത്തക്കതുപോലെ ദൈവം അല്പനാളിന് മുൻപേ ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷ കാലത്ത് ഇങ്ങനെ ഈ വാത്സല്യ പിതാവിനെ ഞങ്ങൾക്ക് ഈ കുടുംബത്തെ സഹോദരിമാരെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ലഭിച്ചത് ഒരു വലിയ പദവിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അധികം ഒന്നും ലഭിക്കാത്ത സ്ഥാനത്ത് മനോജ് ഈ കുടുംബം ഒക്കെ വന്നത് ഒരു വലിയ ഭാഗ്യമായി കരുതിയാണ്. ഞങ്ങളുടെ അധ്വാനം കൊണ്ടോ കയറി ഇറങ്ങിയത് കൊണ്ടോ ഒന്നും ലഭിച്ചതല്ല. വർഷങ്ങളായി ഷൈനി സിസ്റ്റർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ഷിബു ദൈവദാസൻ ഷിബു ജോണിക്കുട്ടി പാസ്റ്റർ അവരൊക്കെ കയറി ഇറങ്ങി വേല ചെയ്ത് വെട്ടി ഒരുക്കി നിർത്തുമ്പോൾ കൃപയാൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരത്തക്ക ഒരു വഴി തെളിഞ്ഞു വരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഈ കുടുംബത്തോട് ഇവിടെ ജോണിക്കുട്ടി പാസ്റ്റർ ഷിബു പാസ്റ്റർ ഒക്കെ പറഞ്ഞതുപോലെ ഒരു ആത്മീയമായ ആദ്യമായ ബന്ധം. കാരണം അവരുടെ ഈ പ്രായത്തിൽ വിശ്വാസം കണ്ടെത്താനിടയായി തീർന്ന ആ വലിയ ഭാഗ്യം ദൈവം അവരുടെ ജീവിതത്തിൽ ഒരുക്കിയല്ലോ എന്ന് നന്ദിയോടെ ഓർത്ത് സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. 8-ാം തീയതിയാണ്, ഏപ്രിൽ 8-ാം തീയതിയാണ് താന് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. 14-ാം തീയതിയാണ് ബെതേൽ അസംബ്ലി സുഗോഡ് കൊല്ലുകട് സഭയുടെ അംഗങ്ങളായി അവരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനിടയായി തീർന്നത്. ഈ കുടുംബത്തെ പരിചയപ്പെടുത്തിയത് വാസ്തവത്തിൽ ലിസി സിസ്റ്റർ, മൂത്ത മകള്, കുഞ്ഞോൻ സഹോദരന് അവരായിരിക്കുന്ന ഹൈദരാബാദിലുള്ള അസംബ്ലി സുഗോഡ് സഭയിൽ നിന്ന് എൻ്റെ മകള് ഒരു ഫോൺ നമ്പർ തന്നു. അത് തേടി ഞാൻ ഇവിടെ വന്ന്. അങ്ങനെയാണ് ആത്മീയ ബന്ധം ആദ്യം തുടങ്ങാൻ കാരണമായി തീർന്നത്. ദൈവം അവരെ കൃപയുടെ കരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. താന് ഒരാശയം വാസ്തവത്തില് ഈ ലോകപ്രകാരം ഉണ്ടായിരുന്നില്ല. ഞാന് ദേശത്ത് നിന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യമാണ് കേട്ടത്. ഒന്നിനെ കുറിച്ച് ഒരു അതൃപ്തിയോ ഒന്നിനെ കുറിച്ച് ഒരു പരാതിയോ ഇല്ലാതെ ശാന്തമായ നിലയില് ജീവിച്ച ഒരംഗമാണ്. ആറ്റടിയില് ജോയി സഹോദരൻ അദ്ദേഹത്തിന്റെ അനുജനാണ്. സഭയുടെ അംഗമായി വർഷങ്ങളായിട്ട് അസംബ്ലി സുഗോഡ് കൂട്ടായ്മയിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ ദാസന്റെ ആ കുടുംബത്തിലെ ജേഷ്ഠ സഹോദരനായ ആമേൻ പൊടിയച്ചായൻ എം ജി തോമസ് എന്ന പേരോടുകൂടെ ഞങ്ങൾ പൊടിയച്ചായൻ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ദാസൻ വിശ്വാസ മാർഗത്തിലേക്ക് വന്ന് കർത്താവിനെ സ്നേഹിച്ച് ദൈവസഭയുടെ അംഗമായിരുന്നു. താന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമല്ല, സഭയ്ക്ക് സന്തോഷമാണ്. ഒരു പിന്മാറ്റക്കാരനായിട്ട് താന് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ സഭയ്ക്ക് ദുഃഖമായിരുന്നു, അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ആ സ്ഥാനത്ത് ഇനിയും ദൈവം ആരുടെ താനില്ലാത്ത സാഹചര്യത്തില് സഭയ്ക്ക് ആത്മാക്കളെ കൂട്ടമായിട്ട് നൽകട്ടെ എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ദാസനെന്ന നിലയില് എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാസ്തവത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖത്തിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. അവർക്ക് സർവ ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അസംബ്ലി സുഗോഡ് ബെതേൽ കൊല്ലുകടവ് സഭയിലുള്ള ഓരോ അംഗങ്ങൾക്ക്
ഇവിടെയുള്ളവര് വിദേശത്തുള്ളവര് എല്ലാവരും ഈ കുടുംബത്തിൻ്റെ വേർപാടിൻ്റെ പൊടിയച്ചായൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ പങ്കിയിരുന്നു. സ്തോത്രം സഭയ്ക്ക് വേണ്ടിയും ഞാൻ ശുശ്രൂഷൻ എന്ന നിലയിലും ഒരു വാക്ക് പറയുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കാൻ വീണ്ടും നിങ്ങളുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങൾക്കും വേണ്ട എല്ലാ കൈത്താങ്ങും തരാൻ സഭ നിങ്ങളുടെ പിന്നിലുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നമുക്ക് നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും, നമുക്കൊരു പ്രത്യാശയുണ്ട്. ആകയാൽ ധൈര്യത്തോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. സഭയെ പൊതുവില് പ്രതിനിധീകരിച്ച് എബ്രഹാം ജോൺ ദുഃഖ വാക്കായിട്ട് ഒരു അനുശോചനം അറിയിക്കുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനത്തോടെ കാക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ രാജി ജോസഫ്, മാത്യു ജോൺ അവര് കഴിഞ്ഞതിന് ശേഷം എബ്രഹാം ജോൺ. ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രത്യേക അനുഭവത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് നിറയ്ക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപിതാവിനെ ചെറിയ പ്രായം മുതൽ എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ കർത്താവിനെ ആരാധിപ്പാൻ തൻ തീരുമാനിച്ച ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഒരു ഭാഗ്യം കർത്താവ് തന്നു. അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രിയപിതാവിനെ നേരിട്ട് വന്ന് കാണുവാൻ താൻ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന ചില മിനിറ്റുകൾക്ക് മുൻപേ, മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ കടന്നു വന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് ഒരവസരം എനിക്ക് ഒരുക്കി. മരണം നാം എല്ലാവരും ഈ വഴിയായി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് അത്യുത്തമമാകുന്നു. അത്യുത്തമമായിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് പ്രിയാചായൻ പ്രവേശിച്ചിരിക്കുകയാണ്. അധമമായതിനെ ഉപേക്ഷിച്ച് ഉത്തമമായതിനെ തിരഞ്ഞെടുത്ത് അത്യുത്തമമായ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രത്യേക അനുഭവത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അധമമായതിനെ ഉപേക്ഷിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ഉത്തമമായതിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ, അതിൽ നാം നിലനിന്ന് ജീവിക്കുമ്പോൾ, പിന്നീട് നമ്മുടെ മരണം വഴിയായി വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന അത്യുത്തമമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. ദൈവിക സമാധാനം കൊണ്ട് പ്രിയ അമ്മാമയും പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിനെ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെയും അനുശോചനം രേഖപ്പെടുത്തി വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തോട് വളരെ ആത്മീയ ബന്ധമുള്ള കർത്താവിന്റെ ദാസി ശ്രീലേഖ പൈനമൂട്ടിൽ നിന്ന് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഒരു വാക്ക് പറയാനായിട്ട്. ദൈവദാസി മുന്നോട്ട് വരുവാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ മാത്യു ജോൺ സമയം എടുക്കും. വളരെ പ്രത്യാശയോടും വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കാരണം അടുത്ത കാലത്താണ് ഈ കുടുംബമായിട്ട് വളരെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കായി തിരുവാൻ സ്വർഗം ഇങ്ങനെയൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത്. ഞാൻ പൈനുമുട്ടിലാണ് താമസിക്കുന്നത്, ഒരു ദൈവസഭയുടെ അംഗമായിരിക്കുന്നു. ആയിരിക്കുമ്പോൾ തന്നെ പ്രയർ ലൈനിലൂടെയാണ് ഞാൻ പ്രിയ ഷൈനി സിസ്റ്ററെ പരിചയപ്പെടുവാനിടയായിത്തിരുന്നത്. അന്നു മുതൽ ഒരു സഹോദര കുടുംബം പോലെ ആത്മാർത്ഥതയോടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കടന്നു വരുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. ഉപരിയായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്, പ്രത്യാശയുള്ളത് വാർദ്ധക്യ സമയത്താണെങ്കിലും ക്രിസ്തുവിനോട് ചേരുവാൻ, കർത്താവിൻ്റെ കൽപ്പന പ്രമാണിപ്പാൻ വലിയ പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധി സന്തോഷിക്കുവാൻ പ്രിയ മാതാപിതാക്കൾക്ക് സ്വർഗം ഇങ്ങനെയൊരു അവസരം കൊടുത്തു. സ്തോത്രം. അനേക പ്രാവശ്യം അവർ ദൈവകൽപ്പന പ്രമാണിച്ചതിന് ശേഷമായിട്ട് ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രിയ മാതാപിതാക്കളോട് ഒരുമിച്ച് അവർ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ആയതിനാൽ അനേക പ്രാവശ്യങ്ങൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുക്കെ വന്നിരുന്ന് വളരെ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി വളരെ പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഹൈദരാബാദിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ അടുക്കൽ വന്നിരുന്ന വളരെ മണിക്കൂറുകൾ ക്രിസ്തുയേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വിടുതലുകളും നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയെക്കുറിച്ച് വളരെ സംസാരിക്കുവാനിടയായി തീർന്നു. ശേഷം അപ്പച്ചൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഹൈദരാബാദിൽ നിന്ന് കടന്നു വന്നാൽ നമ്മൾ ആദ്യം ഇവിടെ വരണം,
എന്ന് പറയുവാനിടയായിത്തീർന്നു. ഞാൻ വന്നപ്പോൾ ശാരീരികമായിട്ട് ഒത്തിരി ക്ലേശത്താലാണ് പ്രിയ പിതാവിനെ കാണുവാനിടയായിത്തീർന്നത്. എങ്കിലും ഈ വാർദ്ധക്യ സമയത്ത് ഇത്രത്തോളം പ്രത്യാശയും വിശ്വാസവും ആ പ്രിയ പിതാവിന്റെ ഉള്ളിൽ കൊടുത്ത് ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ലോകം തരാത്ത സമാധാനം ആ പിതാവ് അനുഭവിക്കുവാൻ ആ വാർദ്ധക്യ സമയത്ത് ദൈവം കൊടുത്ത അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയെ, പ്രിയ തലമുറകളെയെല്ലാം ദൈവ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഗീഹോൻ ഇന്ത്യ ട്രസ്റ്റിന്റെ പേരിലും ശാലോം ചർച്ചിന്റെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. ദൈവനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഞാൻ ഇന്ന് പകലിൽ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. കാരണം മരണമെന്നുള്ളത് ഈ പ്രതിഭാസം ആർക്കും ഒഴിവാക്കുവാൻ കഴിയുന്നതല്ല. എങ്കിലും മരണത്തിന് മുൻപ് നിത്യതയെക്കുറിച്ചുള്ള ആ ബോധത്തിൽ ദൈവവുമായിട്ട് ഒരുമിച്ചുള്ള നിത്യതയ്ക്ക് വേണ്ടി ദൈവ സംവിധാനമായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഈ പ്രിയ പിതാവിനും മാതാവിനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. അതുകൊണ്ട് അവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തിൽ ആശ്വസിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എവിടെ ജനിച്ചു എന്നുള്ളതിനേക്കാൾ വീണ്ടും ജനനം പ്രാപിച്ചുവോ ഇല്ലയോ എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട വസ്തുത. എനിക്ക് പല കാര്യങ്ങൾ പറയുവാൻ താല്പര്യമുണ്ടെങ്കിലും അതിനുള്ള സാവകാശം എൻ്റെ മുൻപിലില്ല. എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഒരു നിത്യതാ ബോധമുണ്ട്. ആ നിത്യതാ ബോധമാണ് വാസ്തവമായിട്ടും ലോകത്തിലുള്ള സർവ്വ മതങ്ങളുടെയും ആരംഭത്തിന് കാരണമായിരിക്കുന്നത്. പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോരുന്നു, ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, പറഞ്ഞിരിക്കുന്നത് പോലെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന കാലയളവിലാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുൻപുള്ള ഏത് വ്യക്തിയും ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലുമായിരുന്നാലും ഈ പ്രിയപിതാവിന് ഈ വാർദ്ധക്യകാലത്ത് അതിനുള്ള അവസരം ദൈവം നൽകിയെന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം നൽകിയ അവസരം ആ പ്രിയപ്പെട്ടവൻ ഉപയോഗിച്ചു എന്നുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിയമുള്ളവർ ഈ പ്രത്യാശയില്ലാത്തവരായി ജീവനുള്ള പ്രത്യാശയുടെ ഉടമകളായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ ഇതുവരെയും കഴിയാത്തവരായി ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് സന്തോഷിക്കുവാൻ നിങ്ങളെയും യേശു ക്രിസ്തുവിലേക്ക് നിത്യരക്ഷയിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദുഃഖം ഈ സമയത്ത് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദാസി പ്രിയ പൊടിയേച്ചാൻ്റെ ഇളയ മകൾ ഷൈനി സിസ്റ്റർ തുടർന്ന് കുടുംബത്തെ പ്രതിനിധീകരിച്ചും തൻ്റെ അനുഭവങ്ങളിൽ മാതാപിതാക്കളുമായിട്ട് അനുഭവിച്ച ആത്മീയമായ സന്തോഷവും അതോടൊപ്പം ഉള്ള അത്യാവശ്യമായ ദൈവ മക്കൾക്കും മറ്റുള്ളവർക്കും ആത്മീയ പ്രചോദനവും ദൈവനാമത്തിന് മഹത്വവുമായ കാര്യങ്ങൾ ആദ്യം പ്രസ്താവിക്കും. അതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ പി എസ് ഫിലിപ്പ് അവറുകളുടെ സാറുടെ വന്നതിന് ശേഷം ജോയി സഹോദരന് അവസാനമായിട്ട് നന്ദിക്ക് അവസരമെടുക്കും. സഭയെ പ്രതിനിധീകരിച്ച് ഷൈനി സിസ്റ്റർ പറഞ്ഞതിന് ശേഷം എബ്രഹാം ജോൺ സമയം എടുക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പിതാവ് ഞങ്ങളുടെ അടുക്കലില്ല ഇനി. എന്നാൽ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, 13 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അവൻ്റെ ജീവിതത്തിൽ ഒന്ന് നഷ്ടമായാൽ, അവന് നിത്യത നഷ്ടമായാൽ സകലതും നഷ്ടമാണ്. അവനൊരു പക്ഷേ എത്ര ധനവാനായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും നിത്യത നഷ്ടമായോ? നമ്മുടെ എല്ലാ ബന്ധങ്ങളും ശവക്കുഴി മാത്രമേ ഉള്ളൂ, അതിനപ്പുറമായി ഒരു ബന്ധമില്ലെന്നോ 2001 ഞാനത് തിരിച്ചറിയുവാനിടയായി. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ 12 വർഷം എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു.
എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ആറ്റടി കുടുംബത്തിൽ ആരൊക്കെ ദൈവത്തെ അറിയാത്തതായി അവശേഷിക്കുന്നുണ്ടോ? ഒരു കുളമ്പ് പോലും അവശേഷിക്കാതെ സകലത്തെയും കൊണ്ടുവരാമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ അത് നിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ പിതാവിനെ കാണുവാനായിട്ട് സൗദി അറേബ്യയ്ക്ക് 97 ഈ ദേശം വിട്ട് കടന്നു പോകുന്നത്. ആ കടന്നുപോയ വർഷം മുതൽ ഞങ്ങളെല്ലാ വർഷവും മാതാപിതാക്കളെ കാണാനായിട്ട് വരും. അവരെ കാണാൻ വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് ജന്മം തന്ന ഈ മാതാപിതാക്കൾ, അവരുടെ രക്തബന്ധങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷം അവരും അനുഭവിക്കണം. ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോൾ ഈ പിതാവ് എന്നോട് ഇങ്ങനെ പറയും, പ്രിയ ജോർജ് കുട്ടിച്ചാൻ ഓർപ്പിച്ചതുപോലെ, മോളെ അടി കുറച്ച് ബീഡിയും കൂടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പിതാവിനോട് പറയും, ഒരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഞാനൊരു പക്ഷേ മരിച്ചു പോയാൽ നീ എനിക്ക് കല്ലറ കെട്ടി തരത്തില്ല. എന്നോടുള്ള വാശിക്ക് 2002 എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ നിന്ന് ഒരു തെക്ക് വെട്ടി വിറ്റേച്ച് പള്ളിയിൽ ഒരു കല്ലറ പണിഞ്ഞിട്ടു. ഞാൻ ഫോൺ വിളിച്ചു വെച്ച് പറഞ്ഞു, ഞാനൊരു കാര്യം തീർത്തു പറയാം, എൻ്റെ അച്ചായൻ ആ കല്ലറയിൽ ഉറങ്ങത്തില്ല. എൻ്റെ കർത്താവിനെ കാണാതെ ഈ ഭൂമിയിൽ നിന്ന് അപ്പച്ചൻ പോകത്തില്ല. എൻ്റെ കർത്താവിനോട് വാക്ക് പറഞ്ഞ ദൈവമാണ്. ആ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ ഈ സന്നിധിയിൽ, ഈ ദൈവസന്നിധിയിലെ പ്രത്യേക ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ അനേകരുടെ കണ്ണുനീര്, അനേക ദൈവദാസന്മാർ എന്നെ ദൈവത്തെ കണ്ടുമുട്ടിയ നാളു മുതൽ അല്ലേലി എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ വളരെ വേദനയോടെയാണ് കടന്നു വരുന്നത്. അല്ലേലി എന്നോടൊപ്പം പ്രാർത്ഥിപ്പാൻ ആരുമില്ല, ഞങ്ങളോടൊപ്പം പാടാൻ ആരുമില്ല, ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ല. എന്നാൽ ആ മുറിയിൽ മാറിയിരുന്നു, അനേക രാത്രികൾ ആ സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നു, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ മാതാപിതാക്കൾ അകത്തിരുന്ന് സീരിയൽ കാണും. പിതാവ് എന്നെ വിളിക്കും, മോളെ നീ ഇങ്ങോട്ടകത്ത് കയറി വാ, നിന്നെ പോലുള്ള ഒരു കുച്ച ആ ടിവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഒരു ദൈവദാസനോട് ഇങ്ങനെ പറയുകയുണ്ടായി, അന്നും അവൾ ആ ടിവിയുടെ മുമ്പിൽ കിടന്ന് മാറിപ്പോകും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനോ, പാപിയുടെ വഴിയിൽ നിൽക്കാനോ, പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാനോ ഒരു ദൈവം ഇതിനെ ദൈവം അനുവദിക്കരുത്. അതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വലിയ അല്ലേലി ആഗ്രഹം. ആ മാതാപിതാക്കൾക്ക് വേണ്ടി അനേക വർഷങ്ങൾ കരയുവാൻ അനേക ദൈവദാസന്മാരുടെ കണ്ണുനീര് ഈ ഭവനത്തിന്മേലുണ്ട്. അവരുടെ ഉപവാസം, പ്രാർത്ഥന, പേര് പറഞ്ഞെഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അല്ലേലിയ ഓരോ വർഷവും കടന്നു വെച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ വളരെ നിരാശയോടെയാണ് കടന്നു പോകുന്നു. എന്നാൽ 2009 മുതൽ എൻ്റെ ഭവനത്തിന്മേൽ ദൈവത്തിൻ്റെ സന്ദർശനം അയക്കുവാൻ കർത്താവ് ഇടയാക്കി. കൃപയാൽ അല്ലേലിയ ഹൈദരാബാദിലുള്ള സഹോദരിയുടെ 2 പതിലിനെ കർത്താവ് സന്ദർശിച്ചു. അല്ലേലിയ തുടർമാനമായി വരെ ഓരോരുത്തരെയായി ദൈവം സന്ദർശിച്ചു. അല്ലേലിയ 2012 ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ തൂത്ത് പറഞ്ഞു, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഞാൻ വശീകരിച്ചു. ദൈവശബ്ദം 2001 ഞാൻ നിന്നെ കേൾപ്പിച്ചെങ്കിൽ 2012 എൻ്റെ സന്ദർശനം ഞാൻ നിന്റെ ഭവനത്തിന്മേലയക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അല്ലേലിയ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായി. കർത്താവ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഏറെ ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപാണ് പ്രിയ ഷിജു പാസ്ന ഞാൻ ഡ്യൂട്ടിയിലാണ്. അല്ലേലിയോ ഞായറാഴ്ച ഉച്ചയായപ്പോൾ എനിക്ക് ഫോൺ കോള് വരുന്നത്, അപ്പച്ചൻ അനങ്ങുന്നില്ല, സീരിയസാ. സഹോദരി വേഗത്തിലെത്തി അല്ലേലി എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ അപ്പച്ചൻ മരിച്ചു പോകും, നീ വേഗത്തിൽ കടന്നു വരുവാൻ കഴിയണം എങ്കിൽ കഴിഞ്ഞു വരണം, എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്, അല്ലേലി ഓപ്പറേഷൻ ചെയ്യണമോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയാ മറുപടി പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എൻ്റെ അപ്പച്ചൻ, അല്ലേലി ഞാൻ ഇങ്ങനെയാ ദൈവത്തോട് പറഞ്ഞത്. അന്ന് രാത്രി ദിവസം ഞങ്ങൾ മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബമായ ദിവസനിധിയിൽ ഉപവാസത്തിലായി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, എൻ്റെ പിതാവ് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. അല്ലേലി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആയുസ്സിനെ നീട്ടിക്കൊടുത്തു, പൂർണ്ണബോധത്തോടെ പൂർണ്ണ കോൺഷ്യസ് മൈൻഡോടെ പൂർണ്ണമായും എഴുന്നേറ്റ് നടന്ന് ആ സ്നാനക്കടവിലിറങ്ങി. ഹല്ലേലൂയ ഹല്ലേലി എൻ്റെ പിതാവ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതിന് മുൻപ് എൻ്റെ പിതാവിൻ്റെ ആയുസ്സിനെ എടുക്കരുത്, എൻ്റെ പിതാവിൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കണം. ഹല്ലേലൂയ കൃപയാൽ അല്ലേലിയ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അല്ലേലിയ അല്ലേലിയ 74 ആ പിതാവിനെ എനിക്കറിയാം, ഒരു നേഴ്സായി എനിക്കറിയാം, ഒരു ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ഒരിക്കലും ഒരു ഡോക്ടേഴ്സും ഒരു ബ്രെയിൻ സർജറിക്ക് ഒരുങ്ങത്തില്ല.
എന്നാൽ അനേക ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അവരുടെ പ്രാർത്ഥന അവരുടെ കണ്ണുനീര് ഈ പിതാവ് അല്ലേലിയ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. ദൈവജനമേ, ഈ പിതാവിനെ പിതാവ് ദൈവത്തെ കണ്ടുമുട്ടി. അല്ലേലിയ എന്നോട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രിയ ജോണിക്കുട്ടി പാസ്റ്റർ, ഷിജി പാസ്റ്റർ ഇവരെല്ലാം അവിടെ കടന്നു ചെന്ന സമയത്ത് അല്ലേലിയ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. എന്നോടിങ്ങനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അല്ലേലിയ പലപ്പോഴും പറയും, മോളെ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ സേവിക്കുന്ന ദൈവം സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവം. ദൈവജനമേ, നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മാഗ്രഹമുണ്ടറിയാം. എന്റെ പിതാവ് കോട്ടയത്തു നിന്ന് എറണാകുളത്തു നിന്ന് 50-75 kilo തേയില സൈക്കിളിന്റെ പുറകെ കെട്ടിവെച്ച് കാലിലൊരു ചെലുപ്പ് പോലും ഇടാതെ മക്കളെ വളർത്തിയത്, അനേകം മൈലുകൾ താണ്ടി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു പിതാവ്, ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ചു, ആ ലോകത്തിലും പോയി കഷ്ടത അനുഭവിപ്പാൻ അനുവദിക്കരുത്. ദൈവത്തെ അറിയാതെ മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടരുത്. 2012 കർത്താവിന്റെ സന്ദർശനം ഭവനത്തിൽ അയച്ചു. അല്ലേലൂയ, ദൈവത്തെ വാഴ്ത്തി, ദൈവത്തെ സ്തോത്രം ചെയ്തു. കർത്താവേ, ഞാൻ ആ രാത്രികളെല്ലാം ദൈവത്തോട് കരയും. കർത്താവേ, നിന്റെ ഭവനത്തിൽ അയച്ച സന്ദർശനത്തിനായി സ്തോത്രം. 8 അല്ലേലി ദേശത്ത് അല്ലേലിയ മാർച്ച് മാസത്തെ കടന്നു വരുവാനിടയായി. കുടുംബമായി മാതാപിതാക്കളെ, പ്രിയ ജോണിക്കുട്ടി പാസ്റ്റർ എറണാകുളത്ത് സ്നാനം കഴിപ്പിപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അല്ലേലിയ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേലിയ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല നന്മകളും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ, അർഹതയില്ലാത്ത സ്ഥാനങ്ങളിലും അവകാശമില്ലാത്ത ഇടങ്ങളിലും അയച്ച് ദൈവത്തിന് നീതി വെളിപ്പെടുത്തിയത്, ഊമ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ നടുവിൽ നിന്നും ദൈവത്തെ വിളിപ്പാൻ ഇറങ്ങിയത് കൊണ്ടാ. കഴിഞ്ഞ 12 വർഷമായി ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം അല്ലേലിയ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അല്ലേലിയ അല്ലേലിയ, നമുക്കൽ കാലം കടന്നു വന്ന ദൈവജനമേ, അല്ലേലിയ എന്റെ പ്രിയ പിതാവിന്റെ, എന്റെ പൊന്നപ്പച്ചന്റെ വേർപാട് ആകെ തളർത്തിയെങ്കിലും എന്റെ പിതാവിനെ പൊൻപുലരിയിൽ എനിക്ക് കാണാം. എനിക്ക് അപ്രത്യാശയുണ്ട്. അല്ലേലിയ പ്രത്യേകാൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അല്ലേലിയ പലരെയും വിളിച്ചു പറയുവാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് യാത്ര തിരിച്ച് കടന്നു വരേണ്ടത് കൊണ്ട്. അല്ലേലിയ അനേക ദൈവദാസന്മാരിവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലേലിയ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേക ഷിജു പാസ്റ്റർ, അല്ലേലിയ ഈ ഭവനത്തിൽ കടന്നു വന്ന നാള് മുതൽ എന്റെ അപ്പച്ചനെയും അമ്മച്ചിയും, അല്ലേലിയ ഞങ്ങളൊക്കെ ദൂരത്ത് നിൽക്കുന്നവരാണ്, മക്കളെല്ലാവരും ദൂരത്താ, പക്ഷെ ഒരു പിതാവിനെ പോലെ ഒരു മാതാവിനെ പോലെ അല്ലേലി ഓരോ സമയത്തും കടന്നു വന്നു. അല്ലേലിയ മാതാപിതാക്കളെ നോക്കി, അല്ലേലിയ ദൈവസ്നേഹം എന്തെന്ന്, എന്റെ പിതാവ് അല്ലേലിയ കുറച്ചു സമയം മാത്രമേ ഭൂമിയിൽ കർത്താവിനെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചതിന് ശേഷം ജീവിച്ചിരുന്നു എങ്കിലും ആത്മീയ സന്തോഷമെന്ന്, ആത്മീയ സഹോദരങ്ങളുടെ സന്തോഷം എന്തെന്ന്, ആ സ്നേഹം എന്തെന്ന് തിരിച്ചറിയുവാൻ അവർക്കിടയായി. അല്ലേലിയ വളരെ സന്തോഷത്തോടെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേലിയ ദൈവജനമേ, അല്ലേലിയ ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും വ്യക്തിപരമായും കുടുംബത്തിന്റെ പേരും ഞങ്ങൾ അറിയിക്കട്ടെ. പ്രിയ ജോണിക്കുട്ടി പാസ്റ്ററും കുടുംബവും അല്ലേലി വളരെ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. കണ്ട നാള് മുതൽ അല്ലേലിയ ഓരോ നിമിഷവും, അല്ലേലിയ എന്ത് വേദനയുടെ നടുവിൽ ഞാൻ അടുത്ത ഡയലി എന്ന നമ്പർ എറണാകുളത്തെ, അല്ലേലിയ പ്രിയ ദേവദാസന് എന്നെ ഒരു സ്വന്തം അല്ലേലിയ സഹോദരിയെ പോലെ സ്നേഹിച്ച്, അല്ലേലിയ ആ ദേവദാസനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രിയ ടോമി പാസ്റ്റർ അടുത്തുവായിൽ നിന്ന് കടന്നു വന്ന ദേവദാസനും അല്ലേലിയ ദേവദാസനെ കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തിലെ അനേക നന്മകൾ അനുഗ്രഹങ്ങൾക്ക് അല്ലേലിയ അതിന്റെ പിറകിലുണ്ട്. അല്ലേലിയ ഈ കുടുംബത്തെ ഓർത്ത് ദേവദാസൻ വളരെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ അല്ലേലിയ ഈ മാതാപിതാക്കള് ദിവസനിധിയിലേക്ക് കടന്നു വന്ന്, അല്ലേലിയ ഞാൻ അപ്പച്ചനോടും അമ്മച്ചിയോടും ഇങ്ങനെ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എറണാകുളത്ത് പോയി സ്നാനപ്പെട്ടാലും ഏതെങ്കിലും ഒരു സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകണം, ഒരാഴ്ച പോലും ആരാധന മുടക്കുവാൻ കഴിയത്തില്ല. ദിവസനധി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ, നിയോഗിക്കപ്പെട്ട ദേവദാസനും കുടുംബം എന്റെ ഭവനത്തിൽ കാലിച്ചു വിട്ടണം. അല്ലേലിയ ദൈവം ആ പ്രാർത്ഥന കേട്ടു. പ്രിയ തോമസ് പാസ്റ്ററും കുടുംബവും ഈ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയായി. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ ഉപവാസവും അസഭയായി. അല്ലേലിയ ദൈവജനത്തിന്റെ പ്രാർത്ഥന, അല്ലേലിയ മാതാപിതാക്കളെ, അല്ലേലിയ അല്ലേലിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക് തിരിക്കുവാൻ കർത്താവ് ഭാഗ്യമിരിക്കുകയല്ലോ. അല്ലേലിയ ദൈവസഭയോടുള്ള നന്ദി എനിക്ക് എത്രത്തോളം രേഖപ്പെടുത്തിയാലും മതിയാകത്തില്ല. സഹോദരങ്ങൾ അവരുടെ വിലപ്പെട്ട സമയം, അല്ലേലിയ ഓരോ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ, അല്ലേലിയ അല്ലേലിയ 2-3 മണിക്കൂർ ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കും, അല്ലേലിയ വിളിക്കുമ്പോഴെല്ലാം സഹോദരങ്ങളെല്ലാം
ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് ഓടി നടന്ന് മാതാപിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ അല്ലേലിയ സ്നേഹിച്ച ആ സ്നേഹം അല്ലേലിയ ആ മാതാപിതാക്കളെ കരുതിയത് അല്ലേലിയ ദൈവനാമത്തിലുള്ള നന്ദിയും അറിയിക്കട്ടെ. അതുപോലെ തന്നെ അല്ലേലിയ എന്റെ പ്രിയ പാപ്പൻ ജോയിച്ച അല്ലേലിയ വളരെ പിതാവിന് വേണ്ടി അല്ലേലിയ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട് അല്ലേലിയ എന്നാണ് വളരെ അല്ലേലിയ സ്നാനപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ വളരെ എടുക്കുവാനിടയായി. ഒരു ദിവസം രണ്ടു മൂന്ന് നേരം അല്ലേലിയ അനേക മണിക്കൂറുകളും അല്ലേലിയ അല്ലേലിയ പ്രത്യാലപ്പച്ചന് ഒരു തമാശക്കാരനായിരുന്നത് കൊണ്ട് മണിക്കൂറുകളോളം ദിവസനിധിയിൽ അല്ലേലിയ സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് കടന്നു പോകാനൊക്കെ കർത്താവ് ഭാഗ്യമൊരുക്കിയ പിതാവിനെ സഹോദരന്റെ മരണം അല്ലേലിയ തളർത്തി എന്നറിയാമെങ്കിലും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ വീണ്ടും വീണ്ടും ഏൽപ്പിച്ച് നിർത്തട്ടെ അല്ലേലിയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകാൽ ഞങ്ങളുടെ നൈബേഴ്സായി അല്ലേലിയ ഇവിടെയുള്ള അല്ലേലിയ മില്ലിലെ സുനി അല്ലേലിയ കുടുംബം എനിക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. അല്ലേലിയ ഞാനൊരു പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് അല്ലേലിയ ഒരു പ്രാവശ്യം എടുത്തില്ലെങ്കിൽ അല്ലേലിയ അടുത്ത ഡയൽ ചെയ്യുന്ന നമ്പർ അങ്ങോട്ട് അല്ലേലിയ സുനി ഓടി വന്ന് ഓടി വന്ന് ഓടി വന്ന് മാതാപിതാക്കളെക്കാൾ അല്ലേലിയ സ്വന്തം മാതാപിതാക്കളെക്കാൾ ഉപരിയായി എത്രത്തോളം ചെയ്യുവാൻ കഴിയുമോ ഓടി വന്ന് ഓടി വന്ന് അല്ലേലിയ സഹകരിച്ച ആ കുടുംബത്തോടുള്ള നന്ദി അല്ലേലിയ പ്രത്യേകം അറിയിക്കട്ടെ. അല്ലേലിയ അതുപോലെ തന്നെ ഈ സ്റ്റേജിലായിരിക്കുന്ന കോട്ടയത്തിൽ നിന്ന് കടന്നു വന്ന അപ്പച്ചന് അല്ലേലിയ പാസ്റ്റർ അശോകൻ എല്ലാവർക്കും അല്ലേലിയ എനിക്ക് പേരറിയാത്ത അനേക പ്രിയപ്പെട്ടവരിവിടെ ഇരിപ്പുണ്ട് എല്ലാ ദേവദാസന്മാരോടും അല്ലേലിയ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർമാനമായ മാതാവിനെ കർത്താവ് താങ്ങട്ടെ, നടത്തട്ടെ, ബലപ്പെടുത്തട്ടെ. പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ദൈവജനത്തോടുള്ള പ്രാർത്ഥനയും നന്ദിയും അല്ലേലിയ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സമയത്ത് നിന്ന് കണ്ണുനീർനിറഞ്ഞ ലോകത്തിൽ നിന്നും ഞാനെന്നൂ മറയട്ടെ. കണ്ണിമേക്കുന്നൊടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൽ പ്രദീപമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെടിയച്ചാന് എം ജി തോമസ് എന്ന പേരിൽ 74 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്തു. തൻ്റെ മക്കളെ വളർത്തുവാൻ അധ്വാനിച്ചു, പ്രയത്നിച്ചു, ഓടി നടന്നു. ഒരു ദിവസം താനും ഈ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അത് സംഭവിച്ചു. പലപ്പോഴും കൊല്ലട സഭയെ സംബന്ധിച്ചിടത്തോളം ചില മാസത്തെ ആത്മീയ കൂട്ടായ്മ ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂയെങ്കിലും അതിന് മുൻപേ നന്നേ ചെറുപ്പം മുതലേ പ്രിയ പൊടിയച്ചാനുമായിട്ടുള്ള പരിചയവും സ്നേഹവും ബന്ധമുണ്ട്. എന്നാൽ ഈ സന്തോഷത്തിൽ കടന്നു വന്ന് അദ്ദേഹത്തെ കാണുവാനിടയായതിൽ ഞങ്ങൾ സഭയായി സന്തോഷിക്കുന്നു. തൻ്റെ വേർപാട് സഭയ്ക്കൊരു നഷ്ടമാണ് എങ്കിലും താൻ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊല്ലട സഭയുടെ ദുഃഖം അറിയിക്കുന്നു. ഞങ്ങൾ വീണ്ടും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ഞങ്ങളാലാവോളം പിന്നെയും പ്രാർത്ഥിക്കാമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ദൈവനാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അറിയിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ അവൻ്റെതായ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ ജനിക്കുന്നത് കരയിച്ചുകൊണ്ടാണ്, മരിക്കുന്നതും കരയിപ്പിച്ചുകൊണ്ടാണ്. അതിൻ്റെ മധ്യയുള്ള ഒരു ജീവിത മണ്ഡലങ്ങളിൽ പലരും അധ്വാനിക്കുന്നു, പ്രയത്നിക്കുന്നു, ഓടുന്നു, എന്ത് നേടുന്നു എന്നാരും അറിയുന്നില്ല. നിത്യജീവനെ നേടിയവൻ മാത്രം, അതാണ് രക്ഷയുടെ സന്തോഷം. അത് ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിന് അത് ലഭിക്കാനിടയായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം എല്ലാവരും ഈ വഴിയെ കടന്നു പോകണമെന്നുള്ള ആഹ്വാനത്തോട് ദൈവസന്നിധിയിൽ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. പ്രൈസ്തലോ കർത്താവിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും പ്രത്യാശ തരികയും ചെയ്യുന്നതിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല അഭ്യസനങ്ങൾ ആത്മീയമായിട്ടൊക്കെ ലഭിച്ചവര് വ്യക്തിപരമായി കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്ന അനുഭവമാണ് വീണ്ടും ജനനം മാനസാന്തരം അല്ലെങ്കിൽ പുതിയ ജനനം എന്നൊക്കെ പറയുന്നത്. കർത്താവ് ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നമുക്ക് അതുവരെ ഏതെല്ലാം തലത്തിൽ സന്തോഷം ലഭിക്കുമോ അതിനേക്കാൾ ഉത്തമവും ശ്രേഷ്ഠവും വലുതുമാണ് അത്. അനുഭവങ്ങളിലേക്ക് ദൈവം
നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പൊതു ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് കടന്നു വന്നത് അസംബ്ലി സുഗോഡ കേരള ഘടകത്തിൻ്റെ വർഷങ്ങളായിട്ട് സൂപ്രണ്ടൻ്റായിട്ട് അസിസ്റ്റൻ്റ് സൂപ്രണ്ടൻ്റായിട്ട് അതോടൊപ്പം തന്നെ പുനലൂരുള്ള അസംബ്ലി സുഗോഡിൻ്റെ ബദേൽ ബയോൾ കോളേജിലെ ദീർഘകാലം പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ച ദൈവദാസൻ, സൗത്ത് ഇന്ത്യ അസംബ്ലി സുഗോഡില് ചുമതലകൾ വഹിച്ചിട്ടുള്ള ദൈവദാസൻ, ഓൾ ഇന്ത്യയില് എല്ലാ നിലയിലും അസംബ്ലി സുഗോഡിന് മറക്കാൻ കഴിയാത്ത ആത്മീയ സേവനങ്ങൾ നൽകി നേതൃത്വം കൊടുത്തിട്ടുള്ള ദൈവത്തിന്റെ വിലയേറിയ ദാസൻ പി എസ് ഫിലിപ്പ് അവറുകളാണ് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് തുടർന്ന് നേതൃത്വം കൊടുക്കുവാനായിട്ട് പോകുന്നത്. ഭവനത്തിലെ ശുശ്രൂഷ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ 12 മണിക്ക് തന്നെ നിർത്തും. അതിനുശേഷം കടയ്ക്കാടുള്ള അസംബ്ലി സുഗോഡിന്റെ സെമിട്രിയില് അദ്ദേഹത്തിനായിട്ട് വെട്ടിയൊരുക്കപ്പെട്ടിട്ടുള്ള കല്ലറയില് സംസ്കാര ശുശ്രൂഷ അവസാനിപ്പിച്ച് ബോഡി മറവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഉൾക്കൊണ്ട് എല്ലാവരും ശാന്തരായിട്ട് വളരെ ബഹുമാനത്തോടെ ഈ കാര്യത്തിൽ ഇരുന്നതിൽ ഞാനും കൂടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നന്ദി പറയുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുടുംബത്തിലെ ആറ്റടിയിൽ കുടുംബത്തിലെ ഒരംഗമായി, ഞങ്ങളുടെ സഭയുടെ അംഗമായി വർഷങ്ങളായിട്ട് ദൈവത്തെ സേവിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പി എ കെ അബ്രഹാം ജോയ് അവർകൾ അവസരമെടുക്കും. ഇന്ന് വൈകിട്ടും ഈ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കള് താല്പര്യമുള്ള ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇന്ന് ഇവിടെ ഈ അവസാനമായി നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് സംബന്ധിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും കൂടെ വരാനായിട്ട് വിളിക്കുകയാണ്. ദൈവമക്കളും അത് ശ്രദ്ധയിൽ വയ്ക്കണം. ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ജോയ് പ്രയർ അവസരമെടുത്തിട്ട് ഒരു പാട്ടുപാടി അനന്തരമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ പി എസ് ഫിലിപ്പ് അവറുകൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു സന്ദർഭം ദൈവം ഒരുക്കി തന്നു. ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ മക്കളുടെ കൂട്ടത്തിൽ 3-ാമത്തെ മകനാണ് ഞങ്ങൾ പുടിയച്ചാൻ. 4-ാമൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 5-ാമൻ ഒരാൾ സഹോദരൻ അപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ 6-ാമൻ. എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി കർത്താവിനെ സേവിപ്പാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, രക്ഷിക്കപ്പെടാതെ ആ നിലകളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ എൻ്റെ മാതാപിതാക്കൾ മാറ്റപ്പെട്ടു. എൻ്റെ ജ്യേഷ്ഠന്മാരെ 3 പേരും ആ നിലകളിൽ മുൻപോട്ട് പോയി. എന്നാൽ മൂത്ത ജ്യേഷ്ഠൻ അവസാന നിമിഷം രക്ഷയേറ്റ് വരുവാനുള്ള ഒരു കൃപ അദ്ദേഹത്തിനുണ്ടായി. ഞാൻ ദൈവത്തെ ചോദിക്കു പകർത്താവ്, എൻ്റെ ജ്യേഷ്ഠന്മാരിൽ എൻ്റെ അപ്പനും അമ്മയും ഒന്നും എന്നോടൊപ്പം നിത്യ കാണുകയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഷൈനി ദീർഘനാൾ കരഞ്ഞു എന്ന് പറയുന്നു. അവൾ അവിടപ്പനെ ഓർത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഭാരം എനിക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരന്മാരിൽ ആരും ഇല്ലല്ലോ എന്നോടൊപ്പം. ക്യാൻസറിൽ നിന്ന് വിടുപ്രാച്ച എൻ്റെ ജ്യേഷ്ഠൻ എന്നോടൊപ്പം ഉണ്ട്. പുള്ളിക്ക് ദൈവം അത്ഭുതമായ സൗഖ്യം കൊടുത്തതാണ്. പുള്ളി എന്നോടൊപ്പം മുട്ടുമടക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാൽ ഇന്ന് വരെയും പുള്ളി ആ നിലയെത്തപ്പെട്ടില്ല. എന്നാൽ ദൈവകൃപയാൽ, ഭാഗ്യവശാൽ നിത്യ ചേർക്കപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ ഇടയായി. ഒരു നല്ല കാലഘട്ടം ഞങ്ങൾ തമ്മിൽ സഹകരിക്കാതെ മാറി നിന്നു. എന്നാൽ ദൈവം അവസാന നിമിഷം ഞങ്ങളെ കൂട്ടിച്ചേർത്തു. അല്പസമയം മാത്രമേ ഞങ്ങൾക്ക് അദ്ദേഹം സന്തോഷം, ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ അദ്ദേഹത്തെ സമയം കൊടുത്തുള്ളൂ. ആ സന്തോഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ഭാഗവക്കാവുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. പുള്ളി സ്നാനപ്പെടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ വിട്ടു പോകരുത്, നമുക്കൊന്നിച്ച് വേണം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം ഈ വാക്കുകളിൽ എൻ്റെ വേദന അടങ്ങുന്നില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വളരെ വേദനയുണ്ട്. എങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട്, നിത്യ തുറമുഖത്ത് ഞങ്ങൾ സന്തോഷിപ്പാൻ ഇടയാകും.
തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നോട് തന്നെ ഇങ്ങനെ പറയാൻ ഇടയായി, എടാ ഞാൻ ഒരിക്കലും ഈ മാർഗത്തിൽ വരുമെന്ന് ചിന്തിച്ചതല്ല, പക്ഷെ ഇതൊക്കെ ദൈവം മുന്നമേ കണ്ടതല്ലേടാ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാ ചാൻ ദൈവം മുന്നമേ കണ്ടതാ. അപ്പം ജീവിതത്തിൽ ഈ ഭാഗ്യം ഒരു അനുഭവം, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠത്തി, അവിടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും കുടുംബങ്ങളും ദൈവകൃപ ഉയർത്തപ്പെടുവാനിടയായി. അദ്ദേഹത്തിന് ശേഷിക്കുന്ന ഒരു ആൺമകനുണ്ട്, അവൻ ഈ അനുഭവത്തിൽപ്പെട്ടിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്നു അവനും താമസം വേന ഈ ഒരു നല്ല അനുഭവത്തിലെത്തപ്പെട്ട് നിത്യതയിൽ പിതാവിനോടൊപ്പം സന്തോഷിപ്പാൻ അവനും അവൻ്റെ കുടുംബത്തിനിടയാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയിൽ നന്ദി ഷൈനിമോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും കുടുംബത്തെ പ്രതികരിച്ച് നന്ദി വാക്കുകൾ പറയുക എന്നുള്ളത് എൻ്റെ നിക്ഷിപ്തമായ കടമയാണ്. ആദ്യമായി നന്ദി പറയേണ്ട ദൈവത്തിനാണ് ഇത്രത്തോളം ശുശ്രൂഷകൾ. എല്ലാം ഭംഗിയായി ചെയ്തെടുപ്പാൻ ദൈവം സഹായിച്ചു ആ വലിയവനായ ദൈവത്തിന് നന്ദി നിറഞ്ഞുള്ള സ്തോത്രം ചെയ്യും, നന്ദി പറയുന്നു. പിന്നെ അടുത്തത് നന്ദി പറയേണ്ടത് അസംബ്ലീസ് ഓഫ് ഗോഡ്, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മുൻ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ റെവറൻ പി എസ് പി അവർകളാണ് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. ഈ തിരക്കിനിടയിൽ അദ്ദേഹം കടന്നു വരുവാനിടയായി. അദ്ദേഹത്തിന് ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും നന്ദി ഈ പകൽക്കാലം അറിയിക്കുന്നു. അടുത്ത് പറയാനുള്ളത് എൻ്റെ മാതൃസഭയിലെ ദിവ്യദാസനും കുടുംബം, മാതൃസഭയിലെ സഭാ കമ്മിറ്റി, വിശ്വാസി കുടുംബങ്ങൾ, വളരെ എൻ്റെ പിടിച്ചാൻ ഹോസ്പിറ്റലിലായിരുന്ന ആ നിമിഷം മുതൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹകരണങ്ങളും അവരിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അവർക്ക് വിതരണത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി പറയേണ്ടത് പാസ്റ്റർ ജോണിക്കുട്ടി, പാസ്റ്റർ ഷിബു, കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും അവർ ആത്മാർത്ഥമായി കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച ദാസന്മാരാണ്. അവർക്കും അവരുടെ കുടുംബത്തിനും അവരായിരിക്കുന്ന സ്വാമണ്ഡലത്തിനും എൻ്റെ ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. പിന്നെ അതിലായി കടന്നു വന്ന ദൈവദാസന്മാർ, ഞങ്ങൾ എൻ്റെ സഹോദരങ്ങൾ, മറ്റുള്ളവർ, സഹോദരിമാരെ, കുടുംബം, ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികൾ, അയൽവക്കം, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എടുത്ത് ഒരു വാക്കുകൾ പറയാനുണ്ട്. അടുത്ത വീട്ടിലെ പ്രിയ സഹോദരൻ പൂവും സുനിയും ശരിയാണ് പറഞ്ഞത്, ഇപ്പോൾ ചാൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ എപ്പോൾ വന്നാലും അവരെ കടന്നു വരികയും ഇവരെ പിടിച്ചാനെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും ഇല്ലാത്തൊരു വലിയ അടുപ്പും ആ കുടുംബത്തിനുണ്ടല്ലോ. ദൈവവരെ അനുഗ്രഹിക്കട്ടെ. ഈ തരണത്തിൽ ആ കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ചേരട്ടേ
ദാസന് യാക്കോബേ കാലത്തിൽ വൻ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആദരണീയനായ ശുശ്രൂഷകൻ പാസ്റ്റർ എസ് തോമസ്, സഭാംഗങ്ങൾ, എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന സഹായ ശുശ്രൂഷകന്മാർ, നിങ്ങളെല്ലാവരോടും കൂടെ ചേർന്ന് പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഞാനും അസംബ്ലീസ് ഓഫ് ഗോഡ് കൂട്ടായ്മയിലുള്ള ദൈവജനങ്ങളും പങ്കുചേരുന്നു. ദുഃഖത്തിൽ മാത്രമല്ല, പ്രത്യാശയിലും ഞങ്ങൾ പങ്കുചേരുന്നു. പ്രിയ അച്ചായൻ്റെ വേർപാടിനെ കുറിച്ച് പാസ്റ്റർ തോമസും അതുപോലെ സഭയുടെ സെക്രട്ടറി എബ്രഹാം ജോണും പ്രിയമുള്ളവരൊക്കെ എന്നെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം വായിക്കട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:20 അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. 2 Corinthians 5:1 ദൈവദാസൻ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായി നിത്യമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ അച്ചായൻ്റെ വേർപാടിൽ തൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല ദുഃഖമുള്ളത്, മക്കളൊക്കെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നു. പ്രിയ ലിസി, ഷാജി, ഷൈനി, നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ ജീവിത പങ്കാളികളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം എന്താണ്? ഇവിടെ പറഞ്ഞു, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചറാണ്, പുറപ്പാടാണ്, ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്കുള്ള വേർപാടാണ്. മരണത്തിന് മുൻപ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ കുറിച്ച്, അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്താഗതികളാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും അറിഞ്ഞുകൂടാ, പലരെയും പരിചയമുണ്ട്. മരിക്കുന്നതിന് മുൻപ് എവിടേക്ക് പോകും എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? പലർക്കും ഉറപ്പില്ല, പലർക്കും അറിവില്ല. മരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾക്കും ഒരറിവുണ്ടായിരിക്കണം. മരണം എന്നുള്ളത് അന്ത്യമല്ല. വേദപുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് നിദ്ര, ഉറക്കമെന്നാണ് പറയുന്നത്. ഉറക്കം പകലന്തിയോളം പണിയെടുത്ത ഒരു സഹോദരനോ സഹോദരിയോ ആരുമായിക്കൊള്ളട്ടെ, സന്ധ്യയിൽ ആഹാരം കഴിഞ്ഞ ശേഷം രാത്രിയിൽ വിശ്രമിക്കാൻ കിടക്കുന്നു. ആരും ഭയപ്പെടാറില്ല ഉറക്കത്തെക്കുറിച്ച്, ആരും ദുഃഖിക്കാറില്ല ഉറക്കത്തെക്കുറിച്ച്. ഉറക്കം കഴിഞ്ഞ് ഉണർന്നെഴുന്നേറ്റും. ഉണർന്നെഴുന്നേറ്റ ശേഷം സങ്കീർത്തനക്കാരൻ പറഞ്ഞാൽ, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണർന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഒക്കെ കാണും, ജോലിയിൽ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ സന്തോഷമല്ലേ? ഉറക്കം. ഇവിടെ പറയുന്നു, വേർപാടാണ് ഉറക്കം അല്ലെങ്കിൽ മരണം എന്നുള്ളത്. മരിക്കാനായി ജനിച്ചവനല്ല മനുഷ്യൻ, എന്നാൽ മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ പാപത്താൽ പ്രവേശിച്ചതാണ്.
ഇന്ന് മരിച്ചാൽ എവിടേക്ക് പോകും? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരെയും അറിഞ്ഞുകൂടാ, പലരെയും അറിഞ്ഞുകൂടാ, അയൽവാസികളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഇതിനു മുൻപൊക്കെ ദൈവദാസന്മാർ ഒക്കെ വചനത്തിൽ നിന്ന് പറഞ്ഞു, ആരും നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. പല പള്ളിക്കാരായിരുന്നേക്കാം, പല ചിന്താഗതിക്കാരായിരുന്നേക്കാം, പക്ഷെങ്കിൽ സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരേ ഒരു വഴി വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ പോകണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. മനുഷ്യനെ രക്ഷിക്കാൻ ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ അച്ചായനോടൊപ്പം, മക്കൾക്ക് പിതാവിനോടൊപ്പം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊപ്പം ഈ അവസ്ഥയിലായിരിക്കാൻ കഴിയുമോ? മരിച്ചു കഴിഞ്ഞിരുന്നാൽ ഇന്ന് പകൽ വേറൊരു ശവസംസ്കാര ശുശ്രൂഷയ്ക്കും എന്നെ ക്ഷണിച്ചതാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ രണ്ട് മരണഭവനത്തിലേക്ക് പോയി, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഈ മൃതദേഹം നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറിനുള്ളിൽ ഇനി സെമിത്തേരിയിൽ കൊണ്ടുപോകും. ക്രിസ്ത്യാനികൾക്ക് സെമിത്തേരി എന്ന് പറഞ്ഞ ആ മൂലഭാഷയിൽ ഉറക്കറ എന്നാണ്, സ്ലീപ്പിംഗ് ചേംബർ എന്നാണ്. ഉറങ്ങുന്നിടത്തേക്ക് ഈ അച്ചായനെ കൊണ്ടുപോയി വെക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ഭാര്യ വിഷമിക്കണോ? മക്കളും വിഷമിക്കണോ? വേണ്ട, ഉറക്കം കഴിഞ്ഞ് ഉണർന്നെഴുന്നേറ്റ് വരും. പക്ഷേ ലോകത്തിലേക്ക് ജനിച്ച സകലരും മരിച്ചു, ഏലിയാവും ഹാനോക്കും ഒഴികെ. എന്ന മരണത്തിൽ നിന്ന്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ചരിത്ര പുരുഷൻ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അടക്കിയ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനകത്ത് ഇറങ്ങി കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. യഹൂദനാണ് യേശുവിനെ ക്രൂശിക്കാൻ മുൻകൈയെടുത്തത്. പടയാളികൾ അവനെ ക്രൂശിച്ചെങ്കിലും ഉയർത്തെഴുന്നേൽക്കത്തില്ല. പക്ഷെ ഇന്ന് ആ കല്ലറയോട് അവിടെ എഴുതിയിട്ടുണ്ട്, ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിക്കുക മാത്രമല്ല, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇനി ജീവിക്കണം, സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ഏതെങ്കിലും പുരുഷന്മാരുണ്ടോ? ഇല്ലവേ, ഇല്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം എന്നല്ല, ഉറപ്പേറിയ പ്രത്യാശ, എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവറി ക്രൂശിൽ മരിച്ച ശേഷം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ബെഥാന്യയിലെ ഭവനത്തിലേക്ക് അവരെ ആശ്വസിപ്പിപ്പാൻ കടന്നു ചെന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കട്ടെ. ആ പ്രത്യാശ, വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ വളരെ താല്പര്യമുണ്ട്. ഈ പദം അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന്, പട്ടാളത്തിൽ മിലിട്ടറിയിൽ സേവനം ചെയ്ത പടയാളികൾ യുദ്ധം കഴിഞ്ഞു, അവരുടെ കൂടാരമൊക്കെ ചുരുട്ടിക്കെട്ടി വീട്ടിലേക്ക് പോകാൻ, പുറപ്പെടാൻ ഒരുങ്ങുന്നതിന് ഇത് ഉപയോഗിക്കും. ഞങ്ങളുടെ യുദ്ധസേവ കഴിഞ്ഞു, വീട്ടിലേക്ക് പോകാം, ഭാര്യയെ കാണാം, മക്കളെ കാണാം, അപ്പനെ കാണാം, അമ്മയെ കാണാം. എന്തു വലിയ പ്രത്യാശയാണ്! ഈ അച്ചായൻ കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പ്രിയ മകൾ പറഞ്ഞു. ഇവരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല, പക്ഷെ ഇന്ന് മുതൽ നാം ഒരു കുടുംബക്കാരാ, പരിചയക്കാരാ. പല കുടുംബങ്ങളിൽ ജനിച്ചെങ്കിലും യേശു ക്രിസ്തു ഉള്ളത്തിലായി കഴിഞ്ഞാൽ നാം എല്ലാം ഒരു കുടുംബക്കാരാ, കേട്ടോ. അതുകൊണ്ടാ കൊല്ലകടവിലും മറ്റു പലയിടങ്ങളിലും ചെല്ലുമ്പോൾ കുടുംബക്കാരെ കാണാൻ കഴിയുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയാണ് അച്ചായൻ കർത്താവിന്റെ അടുക്കിലേക്ക് ശനിയാഴ്ച പോയി. അവിടെ ആരൊക്കെയുണ്ട്? കൊല്ലകടവിൽ നിന്നും അച്ചായന് പരിചയമുള്ള പല ആളുകളും അവിടെ ഉണ്ട്, കേട്ടോ. ഇവിടം വിട്ടാൽ അവിടേക്കാ പോകുന്നത്. സ്വർഗമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? ഉണ്ട്. ലാസറും ധനവാനുമാ. ലാസർ കർത്താവിന്റെ അടുക്കലേക്ക് പോയി. അമേരിക്കയിലുള്ള ഞങ്ങളുടെ ഒരു പാസ്റ്ററെ ഞാൻ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് കണ്ടു. 3 മാസം വെന്റിലേറ്ററിലായിരുന്നു. പാസ്റ്റർ തോമസിനൊക്കെ അറിയാം, പാസ്റ്റർ ദാനിയേൽ 3 മാസം വെന്റിലേറ്ററിലായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ അടക്കത്തിന് വേണ്ടി പെട്ടി ഓർഡർ ചെയ്തു. അളിയനും ബന്ധുക്കളും ഒക്കെ അമേരിക്കയുടെ പലയിടങ്ങളിൽ നിന്നും വരാൻ വേണ്ടി ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തു. പക്ഷെ 3 മാസം കഴിഞ്ഞ് ജീവനിലേക്ക് മടങ്ങി വന്നു. എൻ്റെ ഒരു വിദ്യാർത്ഥിയും കൂടെ എന്നെ കണ്ടപ്പോൾ ദാനിയേൽ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ സാറേ പോകുന്നിടത്തൊക്കെ പറയണേ, ഞാൻ അവിടെ ചെന്നപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും വലിയ എയർപോർട്ടിലോ
ഹീത്രോയിലോ ന്യൂയോർക്കിലോ ഒക്കെ ആയിരക്കണക്കിന് ആളുകളാ വന്നിറങ്ങുന്നത്, പുറപ്പെടുന്നത്. അതുപോലെ ആയിരം ആയിരം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ? എത്ര പേരാണ് ഇന്ന് എൻ്റെ അറിവിൽ തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള, ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഏജിയിലുള്ള ചില വിശ്വാസികൾ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥലം വിട്ട ആളുകളെ കുറിച്ചറിയാം. അങ്ങനെങ്കിൽ മക്കളൊക്കെ വിദേശത്തോ സ്വദേശത്തോ ആയി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനെ കണ്ട് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ, പടയാളിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷമാണെങ്കിൽ പ്രിയ അച്ഛന് പറയാൻ കഴിയും, ഞാൻ അവിടെ ചെന്ന് എൻ്റെ യേശുവിനെ കാണാനിടയായി. ഈ ശരീരം ഇവിടെ കിടക്കുന്നെങ്കിലും ആത്മാവിൽ കാണാം കേട്ടോ. രണ്ട്, വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ജോഡി കാളകൾ അതിന്റെ ജോലി തീർന്നു. വൈകിട്ട് അമിക്കയറൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ എന്ത് സന്തോഷമാ ഈ മൃഗങ്ങൾക്ക്. എന്താ പ്രത്യാശ? തൊഴുത്തിലേക്ക് പോകാം. ഉടമസ്ഥന് ഒരുക്കിയിരിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഭക്ഷിച്ച് നീണ്ടു നിവർന്നൊന്ന് കിടക്കാം. വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ വീട് എവിടാ? ഇവിടാണോ വീട്? ഇതൊക്കെ താൽക്കാലിക വീടാ കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞു പോകും, ഈ ശരീരം തന്നെ പൊളിഞ്ഞു പോകും. ആ മൃഗങ്ങൾക്ക് പ്രത്യാശ എന്താ? വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കാം. മൂന്ന്, നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ യാത്രക്കാരുണ്ട്. അവിടെ നിന്ന് അത് വേറൊരു തുറമുഖത്തേക്ക് പുറപ്പെടുമ്പോൾ പറയും ഡിപ്പാർച്ചറായി. അന്ന് പ്ലെയിൻ ഇല്ല, ഇന്നാണെങ്കിൽ എത്രായിരം പ്ലെയിനുകളാ ഡിപ്പാർച്ചർ ലൗഞ്ചിൽ വരുന്നത്. ഡിപ്പാർച്ചർ അറൈവൽ, വരുന്നു പോകുന്നു വന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ നിന്ന് എത്ര പേരാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് മരിച്ചാൽ എവിടെ പോകുമെന്ന് ഉറപ്പുണ്ട്? ചിലർ പറയും പാസ്റ്ററെ എവിടെ പോകുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ ശുശ്രൂഷ ബ്രദർ എബ്രഹാം ജോണോ പാസ്റ്റർ തോമസോ ജോസും എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ശുശ്രൂഷ നടത്തുന്നത് കൊണ്ടല്ല അച്ചായൻ സ്വർഗത്തിൽ പോകുന്നത്. ഈ കൂതാശയൊന്നും പരയതന്റെ ആത്മശാന്തിക്കുള്ളതല്ല, അതാരും ചിന്തിക്കരുത് കേട്ടോ. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഒന്നും ഈ അച്ചായനെ സ്വർഗത്തിലെത്തിക്കാനുള്ളതല്ല, അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കു വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് താൻ കർത്താവിനെ അംഗീകരിച്ചത് മുതൽ തന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെഴുതി. ഇവിടം വിട്ടാൽ ഡിപ്പാർച്ചർ, സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. അതുകൊണ്ട് മക്കള്, മരുമക്കൾ, ബന്ധുക്കളോട് പറയട്ടെ, അച്ഛനെ കാണണോ? അമ്മ വിശ്വാസി, അരക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സേവിക്കാൻ പോകുന്നു. മോൻ വലിയ ഒരു ബാങ്ക് ഓഫീസറാ, ഇഷ്ടം പോലെ പണമുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ദിവസം ഞങ്ങളെപ്പോലുള്ള ഒരാൾ ഓഫീസിൽ ചെന്നപ്പോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അവനോടൊരു ചോദ്യം ചോദിക്കണം, നിനക്ക് നിന്റെ അമ്മയെ കാണണമെന്ന്. മറ്റു പേരും ഒന്നും അറിഞ്ഞുകൂടാ. നിനക്ക് നിന്റെ അമ്മയെ കാണണോ? നേരത്തെ അമ്മ പറഞ്ഞപ്പോ പറഞ്ഞ് എനിക്ക് ഈ പരിപാടിയൊന്നും വേണ്ട, കൈയടിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ വേണമെങ്കിൽ എന്തെങ്കിലും പാടിക്കൊള്ളട്ടെ. ഇയാൾ കരയാൻ തുടങ്ങി. ചോദിച്ചു, എന്തിനാ കരയുന്നത്? എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞ വാക്ക് ഇതായിരുന്നു, നീ എന്നെ വന്ന് കാണണം. ഞാൻ ഇതുവരെ പള്ളി പോയാടാ, പക്ഷേ മാനസാന്തരപ്പെട്ടില്ല, യേശുവിനായി ജീവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൗണ്ടറിലിരുന്ന് കരഞ്ഞത് മറ്റ് സ്റ്റാഫൊക്കെ കണ്ട് എന്തിനാ മാനേജർ കരയുന്നത്? ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എനിക്ക് നിങ്ങളിൽ പലരെ അറിഞ്ഞുകൂടാ. ഈ അച്ചാനെ കാണണോ? അച്ചാനെ മാത്രം കണ്ടാ പോരാ, എൻ്റെ യേശുവിനെ കാണണം. ഈ ശരീരം ക്ഷീണിക്കാം, ഇനി അടക്കുന്ന ശരീരം ദ്രവിക്കാം, അല്ലേ ഇതൊക്കെ അസ്തമിക്കാം, പക്ഷേ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിൽ കർത്താവിനെ കാണണമെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകണം. അവസാനം പറയുന്നത്, പടയാളികള് അവരുടെ സേവനം അവസാനിപ്പിച്ചു, കപ്പല് അവരുടെ യാത്ര അവസാനിപ്പിക്കുന്നു, കാളകൾ അവരുടെ ജോലി അവസാനിപ്പിക്കുന്നു. പിന്നെ തടവറയിൽ കിടന്നവനെ സ്വതന്ത്രമാക്കുമ്പോൾ അവൻ പറയും, ഇത്രയും നാളും തടവറയിൽ കിടന്നു, ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകാം. ജയിലില്ല, ശരീരത്തിൽ നമ്മളൊരു ജയിലല്ലേ? രോഗം, ദുഃഖം, പ്രഷറ്, ഷുഗർ, ഡയബറ്റീസ് എന്ന് വേണ്ട, ഓരോ അവയവത്തിനും ഓരോ ഡോക്ടറാ. ഇതെല്ലാം കൂടെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടി വെക്കാൻ സമയമാകും. ഇത്രയേ ഉള്ളൂ. ലോകത്തിൽ എന്തെല്ലാം പരിശോധനകൾ നടക്കുന്നെന്നറിയാം. ഇപ്പം മരുന്ന് ചെയ്യുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല കേട്ടോ. നിങ്ങൾ എത്ര മരുന്ന് ചെയ്താലും എത്ര മരുന്ന് കുടിച്ചാലും ഏതെല്ലാം ആശുപത്രി പോയിരുന്നാലും ചില ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാറേ ഞാൻ ഹാർട്ട് സർജനാ, കാർഡിയോളജിസ്റ്റാ, പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം അറിയുന്ന എനിക്ക് പ്രശ്നമുണ്ടെന്ന്. നിങ്ങൾ ഏതെല്ലാം മരുന്ന് കുടിച്ചാലും എവിടെല്ലാം പോയിരുന്നാലും ഇവിടെ അടിയാനല്ല കേട്ടോ. ഇവിടമല്ല നമ്മുടെ നിത്യസ്ഥലം, സ്വർഗമാണ് വിശ്രമസ്ഥലം. അവിടേക്ക് പോകാൻ നിങ്ങൾ ഒരുങ്ങണം. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ദൈവദാസിക്ക് മക്കൾക്ക് മരുമക്കൾക്ക് അച്ഛനെ കാണണോ അതിനുവേണ്ടി ഒരുങ്ങണം. ഇന്നു പകര പ്രത്യാശയാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ യേശുവിനെ കണ്ടാൽ കൂട്ടായ്മയാണ്. യേശുവിനെ കണ്ടാൽ അവിടെ പാർക്കാം. യേശുവിനോടൊപ്പം ആയിരം ആയിരം വിശുദ്ധന്മാരുണ്ട്. വീട്ടുകാരും അവിടേക്ക് വരും കേട്ടോ. അങ്ങനെങ്കിൽ അവിടേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവര് ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ദൈവത്തിന്റെ വചനത്തില് നമ്മുടെ അവസ്ഥ ഇതല്ല. അന്ത്യ കാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് എന്നോടുകൂടെ ചേർന്ന് സ്തോത്രം പറയാവുന്നവർ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യണം. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതന്മാർ വീണമീട്ടുമ്പോൾ എന്നുള്ള ആ പാട്ടിന്റെ ചരണം മാത്രം പാടി ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതിമമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതിമമേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. ഭാഗ്യകരമായ പ്രത്യാശ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല പോർ പൊരുതുവാൻ, വിശ്വാസം കാക്കുവാൻ, കർത്താവിനെ അറിയുവാൻ, നിത്യഭവനത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കം ഈ പ്രിയ പിതാവിന് ദൈവം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ യേശുവിനോടൊപ്പം, ദൈവജനത്തോടൊപ്പം, വിശുദ്ധന്മാരോടൊരുമിച്ച് പാർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ നിത്യ സ്വർഗത്തിനായി സ്തോത്രം. അതിനനുയോജ്യമായ ഒരു ഉയർപ്പിന്റെ ശരീരവും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതിനാലും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുകയാണ്. നിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിപ്പാൻ അവസരം നൽകിയല്ലോ. താൻ ചെയ്തതൊക്കെ കുടുംബത്തിന് നന്മയ്ക്കായി കണക്കിടണമേ. നിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം. അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. പ്രിയ പിതാവിന്റെയും മാതാവിന്റെയും സഹോദര കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിവിടെ തലകളെ വണക്കിയിരിക്കുന്നവർ തങ്ങളുടെ നിത്യതയെക്കുറിച്ച് ചിന്തിച്ച് യേശുവിൽ വിശ്വസിച്ച് നിത്യസ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, ഒരുക്കപ്പെടുവാൻ അവരുടെ മേലും കൃപ ചെയ്യണം. ഇത്രത്തോളം സഹായിച്ച കർത്താവിന് സ്തോത്രം. ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ കരം നിന്റെ ദാസിയോടും മക്കളോടും കൂടെ ഇരുന്ന് പ്രത്യാശയോടെ അവരെ വഴി നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
കൃപ തോന്നി കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെയും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പാസ്റ്റർ തോമസ്, നമ്മുടെ ഇവിടെ ഈ പാട്ടിന് നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനും ഫോട്ടോ വീഡിയോ ഇതെല്ലാം എടുക്കുന്നതിന് നേതൃത്വം കൊടുത്തത്, കൊയറ് പാട്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തത് നമ്മുടെ സ്പിൻ ലൈറ്റ് സ്റ്റുഡിയോ കൊല്ലുകടവ് ബിബിനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ തന്നെ ലൈവായിട്ട് എല്ലായിടത്തും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ലഭിക്കുന്നുണ്ട്. അവർക്കും ഹൃദയംഗമായ നന്ദി കുടുംബത്തിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്. നമ്മള് സെമിട്രിയിലേക്ക് പോവുകയാണ്. വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 3 മിനി ബസ് നമുക്ക് കടയ്ക്കാട് ഉള്ള സെമിട്രിയിലേക്ക് പോകാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോവുകയും അവിടെ വന്ന് സംബന്ധിച്ച് അവിടുത്തെയും കൂടെ ശുശ്രൂഷ കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാവൂ എന്ന് തിരിച്ച് ആ വാഹനം തന്നെ പോകുന്നവരെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഭവനത്തിലോ അല്ലെങ്കിൽ ജംഗ്ഷനിലോ വരാൻ അവർക്ക് കഴിയുന്നതാണ്. ഫോട്ടോ എടുക്കാനായിട്ടുള്ള സമയത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നു വന്ന ഫോട്ടോയ്ക്ക് നിൽക്കണം. ആരും കൃത്യമായിട്ട് പേഴ്സണൽ വിളിക്കാൻ പറ്റത്തില്ല. ആഗ്രഹിക്കുന്ന യുവാക്കൾ കടന്നു വന്ന ഫോട്ടോയിൽ നിൽക്കണം. ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് അവിടേക്ക് പോകാനായിട്ട് ഫോട്ടോ എടുക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് സെമിട്രിയിലേക്ക് യാത്ര പോകാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, സമാധാനത്തോടെ കാക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും സ്നേഹത്തിനും ആദരവിനും ദൈവസഭ ദൈവദാസൻ ഒന്നുകൂടെ നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപ നമ്മെ മൂടിമറയ്ക്കട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനായി പാർത്ഥനേരക്ഷോരക്കേറെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെന്തേരും പേർ വിളിക്കും നേരം പേർ വിളിക്കും നേരം